കൊറോണക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഉണർത്തുകയാണെന്നും അതിന് ഒട്ടുമേ പാർശ്വഫലങ്ങളില്ലാത്ത തികച്ചും പ്രകൃതിദത്തമായ രീതികളും മാർഗങ്ങളും എന്നുള്ള നിലയിൽ ചില ഭക്ഷണ രീതികളെക്കുറിച്ച് ചില മരുന്നുകളെക്കുറിച്ചൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയും കാലം നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട് ഈയിടെയായിട്ട് ഏറെ വേവലാതിപ്പെടുത്തുന്ന കാര്യം അടുത്തൊരു തരംഗം വരികയാണെങ്കിൽ അത് കുട്ടികളിലായിരിക്കും കുറച്ച് അപകടകരമായ സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഒക്കെയുള്ള വാർത്തകളോടുകൂടി തന്നെയാണ് വീണ്ടും അത്തരത്തിലുള്ള അവകാശവാദങ്ങളുമായി നീണ്ടകാലം കഴിക്കാനുള്ള വിറ്റാമിനുകൾ അത് ടോണിക്കുകൾ അത് കുട്ടികളിലെ കൊറോണയുടെ തീവ്രത കുറക്കും അവർക്ക് വരാതിരിക്കാൻ സഹായിക്കും എന്നുള്ള രീതിയിൽ അതും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ലേബലുകളിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർന്നു പോകുന്നത് ഇരുപത് മില് വീതം മൾട്ടിവിറ്റാമിൻ മരുന്നുകൾ സിങ്ക് വൈറ്റാമിൻ എ വൈറ്റാമിൻ സി വൈറ്റാമിൻ ഡി ഇതൊക്കെ ഇത്രനാൾ ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെ തുടർച്ചയായി കഴിക്കുക എന്നുള്ള രീതിയിലാണ് ആളുകളിലേക്ക് എത്തുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത് പോഷകാഹാരങ്ങൾ നമ്മൾ സമീകൃത സമീകൃതാഹാരങ്ങൾ അതിലുള്ള അന്നജം മാംസ്യം ധാതു ലവണങ്ങൾ എല്ലാം കൃത്യമായ അളവിൽ ചെല്ലുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം ഇത്രയും കാലം മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് വിറ്റാമിനുകളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ അത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതാണ് സ്ഥിരമായിട്ട് അത് നമ്മൾ ഉണ്ടാക്കുകയും അത് വേണ്ട അവസരങ്ങളിൽ അതങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്യാനുള്ള ഒരു രീതി എന്നുള്ളതിനപ്പുറം എല്ലാവർക്കും അത് കഴിച്ചാൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടും എന്നുള്ള രീതിയിലേക്ക് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത് ഫാർമസ്യൂട്ടിക്കൽസ് അത് പ്രൊജക്റ്റ് ചെയ്യുകയും മാർക്കറ്റിൽ മുഴുവൻ ടോണിക്കുകളും വിറ്റാമിനുകളുടെ പരസ്യങ്ങളും ഒക്കെയാണ് ആയി മാറുകയും ചെയ്യും അതിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ പണ്ട് പറയാറുണ്ട് അധികമായാൽ അമൃതും വിഷം ആവശ്യത്തിന് വേണം അധികമാകുമ്പോൾ ചിലപ്പോഴെങ്കിലും വിഷമുണ്ടാവും അത് വിറ്റാമിനുകൾക്കും ധാതുലവണങ്ങൾക്കും ഒക്കെ ബാധകമാണ് നമുക്കറിയാം തീർച്ചയായിട്ടും കുട്ടികളുടെ ഇടയിൽ അമ്മമാരുടെ ഇടയിൽ പോഷകാഹാരത്തിൻ്റെ കുറവ് ഏറെയുണ്ട് അത് ലോകം മുഴുവനുമുണ്ട് ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് അതിനെതിരെ നമ്മൾ കണ്ടറിയുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് അവരുടെ പോഷകാഹാരത്തിൻ്റെ കുറവുകൾ പരിഹരിക്കപ്പെട്ട് തന്നെ മുമ്പോട്ടേക്ക് പോകണം പക്ഷെ അതിനുള്ള രീതികൾ ഇങ്ങനെയല്ലെന്ന് മാത്രം ഇതിൻ്റെ ശരിയും ശരികേടും അറിയുന്നതിന് മുമ്പേ എന്താണ് വിറ്റാമിനുകൾ എന്നൊന്ന് പറയാം വിറ്റാമിനുകൾ രണ്ട് തരത്തിലാണുള്ളത് വാട്ടർ സോല്യൂബിൾ ആൻഡ് ഫാറ്റ് സോളൂബിൾ വാട്ടർ സോല്യൂബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബി കോംപ്ലക്സ് മരുന്നുകൾ ബി കോംപ്ലക്സ് മരുന്നുകൾ എല്ലാം ഭക്ഷണം കഴിച്ചാൽ അത് മൂത്രത്തിലങ്ങ് ഒഴിച്ചങ്ങ് പോവും അത് മരുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച് വെറുതെ വേസ്റ്റായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരീരത്തിന് ദോഷം ചെയ്യുന്നില്ല ആവശ്യത്തിൽ കൂടുതലുള്ള മുഴുവൻ പുറത്തേക്ക് പോകുന്നു പലപ്പോഴും അതിൻ്റെ ആവശ്യം നമ്മൾ ഭക്ഷണത്തിലുള്ള കിട്ടുന്ന കാര്യമാണ് കാഴ്ച കൊടുത്ത് വാങ്ങിച്ച് മൂത്രമൊഴിച്ചു കളയുന്നത് അതിൽ ചിലത് വിറ്റാമിൻ സി അത് വളരെ പ്രതിരോധത്തിന് മെച്ചപ്പെടുന്നതാണ് ആവശ്യത്തിന് കഴിക്കുമ്പോഴാണ് ആവശ്യം കുറഞ്ഞു പോകുമ്പോഴാണ് പ്രതിരോധം കുറയുന്നത് കൂടുതൽ കഴിച്ചാൽ അത് ഓക്സൈറ്റ് ക്രിസ്റ്റൽസായി കിഡ്നിയെ ചിലപ്പം തകരാറിലാക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് എ ഡി ഇ കെ വൈറ്റമിൻ എ നമുക്കറിയാം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഏറെ ആവശ്യമുള്ളതാണ് അതുപോലെ തൊലിയുടെ അതുപോലെ മറ്റിടങ്ങളിലൊക്കെ പല അവ വ്യവസ്ഥകൾ ചിലപ്പം വളരെയേറെ ആവശ്യമുള്ളതാണ് ഡി എല്ലുകളുടെ പല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് പ്രതിരോധത്തിനായിക്കോട്ടെ മറ്റൊരുപാട് കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ഇ അതുപോലെ തന്നെ കെ ലിവറിൽ വെച്ചിട്ട് രക്തത്തിൻ്റെ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന അത്തരത്തിലേറെ ആവശ്യമുള്ള കാര്യം ആഹാരത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും അത് മൂത്രത്തിലൂടെ പുറത്തു പോകില്ല ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും ഒരളവിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റിയിലേക്ക് പോകും പല അവയവ വ്യവസ്ഥകൾ തകരാറിലാക്കും ഇതിലെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ വിറ്റാമിൻ ഡി അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊറോണക്കെതിരെ പ്രതിരോധം നൽകും എന്നുള്ള രീതിയിൽ പറയുന്നു അത് ഡെയിലി റിക്വയർമെൻ്റ് നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്നത് ഏകദേശം നാനൂറ് യൂണിറ്റ് ഒരു ദിവസം കിട്ടിയാൽ മതിയാവും അത് ഭക്ഷണത്തിൽ തന്നെ കിട്ടും അത് മീനാകുമ്പോഴോ മറ്റുള്ള ആഹാര പദാർത്ഥങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടാതിരിക്കുന്ന കിട്ടാതിരിക്കുന്നൊരവസ്ഥയിൽ മാത്രമാണ് നാന്നൂറ് യൂണിറ്റ് ഒരു ദിവസം പണ്ടൊക്കെ വിറ്റാമിൻ ഡ്രോപ്പുകൾ ആയിരുന്നു ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മാത്രമായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു മില്ലിയിൽ നാനൂറ് യൂണിറ്റ് വന്ന് വന്ന് അതിൻ്റെ കണക്ക് കൂടി വരികയാണ് ഒരു മില്ലിയിൽ എണ്ണൂറ് യൂണിറ്റ് ഉണ്ട് ഒരു തുള്ളിയിൽ ഇരുന്നൂറ് ഉള്ള ബ്രാൻഡുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നു ഒരു മില്ലിയിലപ്പോൾ മൂവായിരം യൂണിറ്റ് അപ്പം അങ്ങനെ വേരിയങ് ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ എന്താ പ്രശ്നം കഴിഞ്ഞ വർഷം ഒരു കുട്ടി വന്ന് മൂന്ന് മാസമായിട്ട് ഒരാൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത വിറ്റാമിൻ ഒരേ ബ്രാൻഡ് നെയിമും കൂടിയാണ് മനസ്സിലാക്കുക ആദ്യം കൊടുത്ത ബ്രാൻഡ് മെഡിക്കൽ ഷോപ്പ് പോകുന്നു വാങ്ങിക്കുന്നു തുടരുന്നു കുട്ടി വന്നിരിക്കുന്നത് കിഡ്നിയുടെ തകരാറായിട്ടുള്ള ലക്ഷണങ്ങളുമായിട്ടാണ് കാര്യം എന്തായിരുന്നു ഈ ഒരു മില്ലിയിൽ ഏകദേശം ഓരോ തുള്ളിയിലും ഇരുന്നൂറ് യൂണിറ്റ് ഉള്ളൊരു സംഭവമായിരുന്നു അത് അത് നമ്മൾ നിർത്തുകയും ഭാഗ്യത്തിന് കിഡ്നിയുടെ ഫംഗ്ഷൻ തിരികെ കിട്ടുകയും ചെയ്തു അപ്പോൾ അധികമായാൽ അമൃതും വിഷം വിറ്റാമിൻ ഡിയും വിഷം വിറ്റാമിൻ സി നേരത്തെ പറഞ്ഞു വിറ്റാമിൻ എയും അതുപോലെ തന്നെയാണ് ഈ ഫാക്ച്വലബിൾ വൈറ്റാമിൻസൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും മാത്രം ചികിത്സിക്കാനുള്ളതാണ് കൊറോണയ്ക്ക് എതിരെ ഫലപ്രദമാവും എന്നുള്ളതിന് തെളിവുകൾ ശാസ്ത്രീയമായിട്ടില്ല അതേസമയം ഇത് വില കൊടുത്ത് വാങ്ങിക്കുകയും അത് നമ്മളെ അറിയാതെ ടോക്സിസിറ്റി ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇനി അനുവർത്തിക്കേണ്ടത് കൊറോണ വരാതിരിക്കാൻ കുട്ടികളിലായിക്കോട്ടെ വലിയവരിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു മരുന്നോ ടോണിക്കോ ഫലപ്രദമാവില്ല അതേസമയം അത്തരത്തിലുള്ള പോഷകാഹത്തിൻ്റെ ഏതെങ്കിലും ധാതു ലവണങ്ങളുടെ വിറ്റാമിനുകളുടെ കുറവുണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കണ്ടെത്തുകയും അതിനായിട്ടുള്ള ചികിത്സകൾ എടുക്കുകയും ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംശയമേ സംശയമേയില്ല നമ്മളെ ഭക്ഷ എല്ലാ പോഷകാഹാരങ്ങളും ഘടകങ്ങളും വരേണ്ടത് സമീകൃത ആഹാരത്തിലൂടെയാണ് നമ്മളിനി ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടതും അതാണ് നമ്മുടെ പ്രതിരോധം ശരിയായ ഭക്ഷണരീതി നമ്മുടെ വ്യായാമം ഉറക്കം ചിന്തകൾ ഒക്കെയാണ് അത് കുട്ടികൾക്കും ബാധകമാണ് അപ്പോൾ പ്രായമുള്ളവരിലായിക്കോട്ടെ കുട്ടികളിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള എളുപ്പമാർഗങ്ങളിലേക്ക് ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് പോകുന്നത് പൈസ പോകും എന്നുള്ളത് മാത്രമല്ല ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കും എന്നുള്ളത് എല്ലാവരും ഓർക്കും